ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജി എസ് ടി പാർട്ട് 57 ആണ്. റിവേഴ്സ് ചാർജ് എന്ന ടോപ്പിക് തന്നെയാണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ, പാർട്ട് 56, ഫോർവേഡ് ചാർജ് മെക്കാനിസം, റിവേഴ്സ് ചാർജ് മെക്കാനിസം, റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷൻസ് എന്നീ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില സിറ്റുവേഷൻസ്, അതായത് ചില സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് ഗവൺമെന്റ് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സ്പെസിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ലിസ്റ്റ് ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അടുത്ത പാർട്ടിൽ നോക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ പാർട്ട് 56 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് അതിനോടൊപ്പം തന്നെ ആർ സി എമ്മിലെ ഐ ടി സി എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്, അതായത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് സെയിം മന്ത് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് പിന്നൊരു പോയിന്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ടില്ല. ഗുഡ്സിന്റെ ലിസ്റ്റ് ഓൾമോസ്റ്റ് അപ്ഡേറ്റഡ് ആണ്. അതേപോലെ തന്നെ സർവീസസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ലിസ്റ്റാണ്. അത് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിക്കാനോ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ കഴിയില്ല, കാരണം ഒരുപാട് വലിയ ലിസ്റ്റാണ്. അപ്പോൾ അതാത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുന്ന, അതായത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് മാത്രമേ അത് റിലവൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ നിങ്ങൾ സ്പെസിഫൈഡ് ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ സി എം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ലിസ്റ്റ് തന്നെ കിട്ടും. അത് ലേറ്റസ്റ്റ് തന്നെ എടുത്തിട്ട് ഒന്ന് കണ്ണോടിച്ച് നോക്കുന്നതായിരിക്കാം ബെറ്റർ. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് ഒന്ന് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഫസ്റ്റ്, ലിസ്റ്റ് ഓഫ് ഗുഡ്സ്, നോട്ടിഫൈഡ് ലിസ്റ്റ് ഓഫ് ഗുഡ്സ്, നേച്ചർ ഓഫ് സപ്ലൈ, സപ്ലയർ ഓഫ് ഗുഡ്സ്, റിസീപ്യർ ഓഫ് ഗുഡ്സ്. ഒന്ന്, പർച്ചേസ് ഓഫ് കാഷ്യൂ നട്സ് നോട്ട് ഷെൽഡ് ഓർ പീൽഡ്. സപ്ലയർ ഓഫ് ഗുഡ്സ് അഗ്രികൾച്ചർ ലിസ്റ്റ് ആണ്. റിസീപ്യർ ഓഫ് ഗുഡ്സ് ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഇവിടെ റിസീപ്യർ ഓഫ് ഗുഡ്സും സപ്ലയർ ഓഫ് ഗുഡ്സും വേറെ തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആർ സി എം എൽ റിസീപ്യർ ഓഫ് ഗുഡ്സ് ആണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. റിസീപ്യർ ഓഫ് ഗുഡ്സിന്റെ മുകളിലാണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. അവരായിരിക്കും രജിസ്റ്റേർഡ് പാർട്ടി. അതുകൊണ്ടാണ് രണ്ട് വേറെ തന്നെ എടുത്ത് രണ്ട് കോളത്തിലാക്കി കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ്, പർച്ചേസ് ഓഫ് ബി ഡി റാപ്പർ ലീവ്സ് സപ്ലയർ ഓഫ് ഗുഡ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആണ്. റിസീപ്യർ ഓഫ് ഗുഡ്സ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. തേർഡ്, പർച്ചേസ് ഓഫ് ടൊബാക്കോ ലീവ്സ് സപ്ലയർ ഓഫ് ഗുഡ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആണ്. റിസീപ്യർ ഓഫ് ഗുഡ്സ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഫോർത്ത്, പർച്ചേസ് ഓഫ് സിൽക്കി ആണ് സപ്ലയർ ഓഫ് ഗുഡ്സ് എനി പേഴ്സൺ ഹൂ മാനുഫാക്ചർ സിൽക്കി ആണ്. റിസീപ്യർ ഓഫ് ഗുഡ്സ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഫിഫ്ത്ത്, പർച്ചേസ് ഓഫ് റോ കോട്ടൺ സപ്ലയർ ഓഫ് ഗുഡ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആണ്. റിസീപ്യർ ഓഫ് ഗുഡ്സ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സിക്സ്ത്, പർച്ചേസ് ഓഫ് ലോട്ടറി ടിക്കറ്റ് സപ്ലയർ ഓഫ് ഗുഡ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. റിസീപ്യർ ഓഫ് ഗുഡ്സ് സെല്ലിംഗ് ഏജന്റ് ആണ്. സെവൻത്, പർച്ചേസ് ഓഫ് യൂസ്ഡ് വെഹിക്കിൾസ് സീസ്ഡ് ആൻഡ് കോൺസിഫിക്കേറ്റഡ് ഗുഡ്സ് ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ് സപ്ലയർ ഓഫ് ഗുഡ്സ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിയൻ ടെറിട്ടറി ഓർ എ ലോക്കൽ അതോറിറ്റി. റിസീപ്യർ ഓഫ് ഗുഡ്സ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ. എയ്ത്ത്, പർച്ചേസ് ഓഫ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് സർട്ടിഫിക്കറ്റ് സപ്ലയർ ഓഫ് ഗുഡ്സ് ബാങ്ക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസീപ്യർ ഓഫ് ഗുഡ്സ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ. ഇത്രയുമാണ് ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ഇല്ല നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെക്കൻഡ്, ലിസ്റ്റ് ഓഫ് സർവീസസ് ഓഫ് ജി ടി എ സർവീസ് പ്രൊവൈഡർ ജി ടി എ ആണ്. റിസീപ്യന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസീപ്യന്റിനാണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്, ഇമ്പോർട്ടൻസ് ഉള്ളത്. റിസീപ്യന്റ് എനി ഫാക്ടറി സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് പേഴ്സൺ ബോഡി കോർപ്പറേറ്റ് പാർട്ണർഷിപ്പ് ഫേം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. സെക്കൻഡ്, ലീഗൽ സർവീസ് ഓഫ് അഡ്വക്കേറ്റ് പ്രൊവൈഡർ ആൻഡ് ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ഇൻക്ലൂഡിംഗ് എ സീനിയർ അഡ്വക്കേറ്റ് ഓർ ഫേം ഓഫ് അഡ്വക്കേറ്റ് റിസീപ്യന്റ് എനി ബിസിനസ് എന്റിറ്റി ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. തേർഡ്, സ്പോൺസർഷിപ്പ് സർവീസസ് പ്രൊവൈഡർ എനി പേഴ്സൺ റിസീപ്യന്റ് എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ണർഷിപ്പ് ഫേം ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. ഫോർത്ത്, ഡയറക്ടർ സർവീസസ് except remuneration provider a director of a company or body corporate recipient the company or a body corporate located in the taxable territory. Fifth, services of insurance agent provider an insurance agent recipient any person carrying on insurance business located in the taxable territory. ഇത്രയാണ് ഫിഫ്ത്ത് എണ്ണം. അതായത് ഇത് ഇത്രയൊന്നും അല്ല, ഒരു വലിയ ലിസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ലിസ്റ്റാണ്. ഞാൻ പ്രധാനപ്പെട്ട എന്ന് എനിക്ക് തോന്നുന്ന
ഫിഫ്ത്ത് നമ്പേഴ്സ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, കൈൻഡ്ലി ഡൗൺലോഡ് ഫുൾ ലിസ്റ്റ് ഇഫ് യു നീഡഡ്. നിങ്ങൾക്ക് അതൊന്ന് കണ്ണോടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ആ ഫുൾ ലിസ്റ്റ് ഗൂഗിളിൽ നോട്ടിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് RCM എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു കോപ്പി നിങ്ങൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇടയ്ക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. ഇനി വേറൊരു പോയിന്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, എന്തിനാണ് RCM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടാവുക? ഇതിൻ്റെ അകത്ത് റിസീപ്പിയന്റ് ടാക്സ് അടക്കുന്നുണ്ട് ടെമ്പററി, അത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ITC അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇത് ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് റവന്യൂ ന്യൂട്രലാണ്. കാരണം എന്താ, ഗവൺമെന്റ് ഇതിനകത്ത് ഒരു ലാഭവുമില്ല. ടാക്സ് ലഭിക്കുന്നുണ്ടെങ്കിലും ആ സെയിം ടാക്സ് തന്നെയാണ് ആര് ക്ലെയിം ചെയ്തത്, അടക്കുന്ന റിസീപ്പിയന്റ് ഓഫ് ഗുഡ്സ് അടക്കുന്നത് അവർ തന്നെ ക്ലെയിം ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു ബെനിഫിറ്റും ഗവൺമെന്റ് ഇല്ല, റവന്യൂ ന്യൂട്രലാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്തായിരിക്കാം, അവരെ സംബന്ധിച്ചിടത്തോളം ഈ അൺരജിസ്റ്റേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് ലഭിക്കുന്നതായിരിക്കാം. അവരുടെ ഡാറ്റാ ബേസിലേക്ക് ഈ അൺരജിസ്റ്റേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ട പാർട്ടിയാണെങ്കിൽ അവർക്ക് അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ മൊത്തം ഡീറ്റെയിൽസ് കിട്ടുന്ന മുറക്ക് അവരെ സമീപിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം ചില ആൾക്കാർ ഒരിക്കലും ടേൺ ഓവർ ലിമിറ്റ് ത്രഷോൾഡ് എത്തിയിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാത്ത പാർട്ടി വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് ഇപ്പുറത്തെ RCMന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗവൺമെന്റ് സൈഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ. അല്ലാതെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു നേട്ടവുമില്ല, റവന്യൂ ന്യൂട്രലാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൻ്റെ അകത്ത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, RCMന്റെ ഇൻപുട്ട് സെയിം മന്ത് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു ചോദ്യം. ഇതിൻ്റെ അകത്തും ബഹുഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിൻ്റെ അകത്തും രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. മെയിൻ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് അതാത് മാസം തന്നെ സെയിം മന്ത് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് സെൽഫ് ഇൻവോയ്സിന്റെ കോപ്പിയും ടാക്സ് സെയിം അന്ത് തന്നെ, അതായത് ഇതിന്റെ ഡ്യൂ ഡേറ്റിനോ അതിനുള്ളിലോ പേ ചെയ്യുന്നതാണെങ്കിൽ, ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായും RCMന്റെ ഇൻപുട്ട് സെയിം മന്ത് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു സൈഡ്. പിന്നെ വേറെ തലത്തിലും ആൾക്കാർ ഡീൽ ചെയ്യുന്നുണ്ട്. സം എക്സ്പേർട്സ് എങ്ങനെയാന്ന് പറയുന്നത് വെച്ചാല് ആ മാസം അടച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് അതിനെ ക്ലെയിം ചെയ്യാം, ലിറ്റിഗേഷനുള്ള ചാൻസസും ഒന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെ അനുകൂലിക്കുന്നവരും പറയുന്ന വെച്ചാൽ റൂൾ പ്രകാരം അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇത്തരം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, അതായത് സെൽഫ് ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റിനുള്ളിൽ ആ ടാക്സ് അടച്ചു എന്നുള്ള ഒരു സപ്പോർട്ടിങ്ങും ആ കാര്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ സെയിം മന്ത് തന്നെ ITC RCMന്റെ കേസിൽ ITC ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. ഏത് റൂട്ടിലൂടെ പോകണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാവുന്നതാണ്. ആദ്യത്തെ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് ആൾക്കാർ സപ്പോർട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് റൂൾ പറയുന്നത് എന്ന്. ഇനി അങ്ങനെയല്ല, വേറെ ടെൻഷനൊന്നും കൂടാതെ പോകുന്ന ഒരു റൂട്ട് ആണെങ്കിൽ സെക്കൻഡ് ഇതിൽ RCM ഔട്ട്പുട്ട് ടാക്സ് അടച്ചതിന് ശേഷം നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യാം, അതിന്റെ ITC ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളുടെ CA അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.